അസ്സലാമു അലൈക്കും. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും ഹാങ്ങിങ് പ്ലാന്റ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വാങ്ങുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പറയത്തക്ക രീതിയിലെ സപ്പോർട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ സാധനങ്ങൾ. പെർലൈറ്റ്, കോക്കോ പീറ്റ്, കുറച്ച് ഇൻഡോർ പോട്ട്സ്, അല്ലാതെ വൈറ്റ് പോട്ട്സൊക്കെ വാങ്ങി. അപ്പോൾ ഇത് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്, സെക്കൻഡ് പാർട്ട് ഞാൻ പിന്നെ ഇടാം. വളരെ ചെറിയ ടൈമിലുള്ള വീഡിയോസ് തന്നെ കാണുന്നത്, വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇതും ഏകദേശം ഒരു 17-18 മിനിറ്റ് ഉണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ ഉയർച്ച. ചാനൽ നന്നായാൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അതൊക്കെ നടത്താം. അപ്പോൾ ഓക്കെ, കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ കൊക്കോ പീറ്റ് കേക്ക് നമുക്ക് എങ്ങനെയാണ് അതിനെ റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കൂട്ടുകാർ, പുതിയ ആൾക്കാർ കയറിയിട്ടുണ്ടായിട്ട് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് നമ്മൾ വെച്ചിരുന്ന നന്നായിട്ടൊന്ന് സോക്കായതിനു ശേഷം രണ്ട് വെള്ളത്തിൽ അത് പിഴിഞ്ഞ് കളയണം. ചിലർ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ട് അതിനെ ഉണക്കി ഉപയോഗിക്കാറുണ്ട്. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് അതിൻ്റെ കറ കളയണം കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ചിലർ പറയും അങ്ങനെ ചെയ്ത് വന്നതുണ്ടെന്ന്. പക്ഷേ എനിക്ക് തൃപ്തി അങ്ങനെ ഞാൻ രണ്ട് വെള്ളം കഴുകി കളഞ്ഞിട്ട് മാത്രമേ ഞാൻ അതിന് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇത്തിരി ഈർപ്പം നിന്നിരുന്നാലും കുഴപ്പമില്ല, മണ്ണിന് ചെടിക്കോ പ്രത്യേകിച്ച് പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല നല്ല പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് പെർലൈറ്റ്. പെർലൈറ്റ് നല്ല അടിപൊളി ഒരു നമ്മൾ പോട്ടി മിക്സ് ഉപയോഗിക്കുന്ന നല്ല ഒരു സാധനമാണ്. അതുപോലെ തന്നെ ചെങ്കല്ല് പൊടിച്ചതാണ്. പിന്നെ എം സാൻഡുണ്ട്, എം സാൻഡും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കൊക്കോ പീറ്റ്, കൊക്കോ പീറ്റും പിന്നെ ഗാർഡൻ സോയിലും കിച്ചൻ കമ്പോസ്റ്റിനും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ നീം പൗഡർ, നെയിമിൻ്റെ നീം കേക്ക് ഉണ്ടല്ലോ, അത് പൊടിച്ചത് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ വീഡിയോ എടുത്തപ്പോൾ അത് ഇടുന്നത് ചെയ്യാൻ മറന്നുപോയി, വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൽ പെർലൈറ്റിൻ്റെ പങ്ക് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പെർലൈറ്റ് ഒരു നാച്ചുറൽ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അത് ഒത്തിരി ഗുണങ്ങളുണ്ട്, ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ മണ്ണിൽ ചേർത്താലുണ്ടാവുന്ന ഒരു വലിയ ഗുണം എന്തെന്ന് വെച്ചാൽ മണ്ണിൽ വായു സഞ്ചാരം ഉണ്ടാവും. അതുമാത്രമല്ല മണ്ണിലെ വേരുകൾക്ക് ഞെരുക്കം കൂടാതെ വളരുവാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ പ്രശ്നമാണ്, ഒരു ഇൻഡോർ പ്ലാന്റ് ആയിരുന്നാലും ഔട്ട്ഡോർ ആയിരുന്നാലും എന്തായാലും വളരെ പെട്ടെന്ന് വേര് പിടിക്കും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേരിങ്ങനെ കട്ട പിടിക്കുക നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഈ പെർലൈറ്റ് ഉപയോഗിക്കും കേട്ടോ. ഞെരുക്കമില്ലാതെ അത് വളരാൻ വേണ്ടി, എന്നുവെച്ചാൽ വേര് ഞെരുക്കം കൂടാതെ വളരാൻ ഈ പെർലൈറ്റ് ഉപയോഗിക്കുന്നു. അത് മാത്രമല്ല മണ്ണിലൂടെ വായു സഞ്ചാരവും ഇത് സാധ്യമാക്കും. അത് ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ വളരെ താമസിച്ചു പോയി പെർലൈറ്റ്. എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിലെങ്കിലും ഞാൻ ഉപയോഗിക്കണമായിരുന്നു, പക്ഷേ വളരെ താമസിച്ചാണ് ഈ പെർലൈറ്റ് ചേർത്തത്. ഇപ്പോൾ ഓക്കെ, എനിക്കൊരു സമാധാനമായി. ഞാൻ പക്ഷേ ഒരു പരീക്ഷണം ചെയ്തായിരുന്നു, എൻ്റെ ബാൽക്കണിയിലെ ഹാങ്ങിങ് ബോട്ടിൽ കുറച്ച് പെർലൈറ്റ് ചേർത്താണ് ഞാൻ ചെയ്തത്. അത് വിജയിച്ചു, നല്ല രീതിയിൽ അതിനൊരു കുഴപ്പമില്ലാതെ. ഞാൻ ഒരു ദിവസം ഇടവിട്ടൊക്കെ അതിന് വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രം ഒരു നേരം വെള്ളം ഒഴിക്കും, കാരണം അതിന് ഞാൻ റെയിനേജ് ഹോൾ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അത് മാത്രമല്ല റൂട്ട് ഡെവലപ്മെൻറ്റിനും ഈ പെർലൈറ്റ് ഉപയോഗിക്കും. വെള്ളം പെട്ടെന്ന് വാർന്നു പോകാൻ വേണ്ടി സഹായിക്കും, മണ്ണിലെ പി എച്ച് ലെവല് ബാലൻസ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ ഒത്തിരി ഉപയോഗങ്ങളുള്ള ഒന്നാണ് ഈ നമ്മുടെ പെർലൈറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരുന്നാലും ശരി, അത് വേര് നന്നായിട്ട് ഓടുമ്പോഴല്ലേ പൂക്കളൊക്കെ നന്നായിട്ടുണ്ടാവും, അത് കായ് നന്നായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നതായിരുന്നാലും വെജിറ്റബിൾസിനായിരുന്നാലും നമ്മളിത് ചേർക്കണം. ഇത് മണ്ണിനോട് അലിഞ്ഞു ചേരുന്ന ഒരു ഒരു സാധനമല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചേരാം, പക്ഷെ മണ്ണിൽ വേറെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ തറയിൽ നടന്നതിനെ കുറിച്ചല്ല, ചട്ടി, ഗ്രോ ബാഗ് അങ്ങനെയുള്ള മാധ്യമങ്ങളിൽ നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ വേര് നല്ല രീതിയിൽ വളരുന്നതിന് ഇത് സഹായിക്കും. മാത്രമല്ല വേര് ചീയല് ഇല്ലാതിരിക്കും. അത് മാത്രമല്ല തന്നെ വേരിനുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഇല്ലാതാവുന്നു. അപ്പോൾ വേരിനുണ്ടാകുന്ന അസുഖങ്ങളാണ് മിക്കവാറും ചെടികൾ ചീഞ്ഞു പോകാനും പെട്ടെന്ന് നശിക്കാനും കാരണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പല രീതിയിലും ഒന്ന് നോക്കിയപ്പോഴാണ് ഈ പെർലൈറ്റ് ഏറ്റവും ബെസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ചെങ്കല്ലിൻ്റെ ചെറിയ പീസുകളാണ്. അപ്പോൾ ഡ്രെയിനേജ് ഹോൾ അടയ്ക്കാനാണ് ഞാനത് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ കാക്ടസിന് ഒത്തിരി മണ്ണ് വേണ്ട, വളരെ ചെറിയൊരു കാക്ടസാണ് കേട്ടോ. അപ്പോൾ അതിന് ഒത്തിരി മണ്ണൊന്നും ഇട്ട് അതിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അപ്പോൾ ഈ കാക്ടസ് വളരുന്നതനുസരിച്ച് നമുക്ക് പോട്ട് മാറ്റാം. അല്ല, ഇത് വലിയ കാക്ടസ് ആവില്ല എന്നാണ് അറിയുന്നത്, സ്മാൾ കാക്ടസ് ആണെന്നാണ്. ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് സ്മാൾ കാക്ടസ് ആണ്, ഒന്നും ചെയ്യില്ല, അത് ഒരുപാട് അങ്ങ് വലുതാവില്ല. പക്ഷേ അതിന് ഒത്തിരി ബേബി പ്ലാന്റ്സ് ഉണ്ടാവും, അത് വേണമെങ്കിൽ നമുക്ക് മാറ്റി മാറ്റി നടാം എന്ന്. അപ്പോൾ അതിന് കണക്കാക്കി കുറച്ചും കൂടെ വലിയ പോട്ടിലേക്ക് മാറ്റിയാണ് കുറച്ചും കൂടെ വരുന്നത്. അപ്പോൾ ഒരിക്കൽ കാക്ടസ് നമ്മൾ ഡയറക്റ്റ് കൈകൊണ്ടെടുക്കരുത്, ഇതുപോലെ ഒരു തുണി വെച്ച് നമ്മൾ അതുപോലെ ആ മണ്ണിനെ നമ്മൾ ചെറുതായിട്ട് ലൂസാക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ കൈയിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അപ്പോൾ അതിലവർ ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും ലാസ്റ്റ് ഡ്രൈനേജ് ഹോൾ അടയ്ക്കാൻ ബേബി മെറ്റീരിയൽസ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഗാർഡനിൽ പോകുമ്പോൾ ചില ചേച്ചിമാരടുത്തൊക്കെ അവിടുത്തെ ഈ പോട്ടിംഗ് മിക്സിനെ കുറിച്ചും എങ്ങനെയാണ് ചെടി വളർത്തുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരെ കുറച്ച് ടിപ്പുകളൊക്കെ പറഞ്ഞുതരും. അതൊക്കെയാണ് ഞാൻ എൻ്റെ ഗാർഡനിലെ ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് അതിൻ്റെ കൂടെ വളർന്നു വന്നൊരു പ്ലാന്റാണ് കേട്ടോ, ഒരു കുഞ്ഞു പ്ലാന്റ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു യെല്ലോ കളറിലൊരു ഫ്ലവർ വരുന്നുണ്ട്, അതിൻ്റെ ഓരോ ലീഫും നല്ല ഫ്ലഷി ആയിട്ടുള്ള ലീഫാണ്. ചെറുതായിട്ടൊന്ന് ഏൽക്കുമ്പോൾ അതിങ്ങനെ മഷിത്തണ്ട് പൊട്ടുന്നത് പോലെ പൊട്ടും. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇത് വെച്ചൊരു ചെറിയ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിനങ്ങനെ സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതൊരു ഷോർട്സ് ആയിട്ട് വീഡിയോ ഇടാം ഒരു ദിവസം കഴിയട്ടെ. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്കിപ്പോൾ അത്യാവശ്യമാണ്. മോണിറ്റൈസ് ആവണമെങ്കിൽ കുറച്ചുകൂടെ വാച്ചവറ് കിട്ടണം. എനിക്ക് സ്ഥിരമായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല, കാരണം രണ്ട് മക്കൾ പഠിത്തം മെയിനായിട്ട് നോക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കണമെന്നൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആഴ്ച എല്ലാ ദിവസവും വീഡിയോസും ഇടാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ എന്നിരുന്നാലും എനിക്ക് 5000 കൂടുതൽ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും എനിക്ക് വന്ന് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കുറച്ചും കൂടെ വേണം. ചില ഷോർട്സുകളൊക്കെ നല്ല 4 lakh ആയതുണ്ട്, 2 lakh ആയതുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഉണ്ട്. ലോങ് വീഡിയോസും അങ്ങനെ 2-3 ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അത് എല്ലാ സമയവും അതുപോലെ വരുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 2000-3000 ഒക്കെ സബ്സ്ക്രൈബർ ആയവരൊക്കെ മോണിറ്റൈസ് ആയതുകൊണ്ട് അപ്പോൾ എനിക്ക് ആവശ്യമില്ല. അവരൊക്കെ ഒത്തിരി ലൈവ് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇനി ലൈവ് പോകണം, എനിക്ക് ചെറിയ ചമ്മലുണ്ടാട്ടോ ലൈവൊക്കെ പോകാനായിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ വേറെ കാര്യത്തിൽ നിന്ന് മാറി, ഈ കാക്ടസ് എപ്പോഴെടുക്കുമ്പോഴും അതേ മണ്ണോടെ നമ്മൾ വയ്ക്കാൻ പാടില്ല. അതിന് അടിയിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പോട്ടിംഗ് മിക്സിൽ കൂടെ അത് തന്നെ വയ്ക്കുക. അപ്പോൾ നല്ല സൂപ്പറായിട്ട് വളർന്നത്. ഞാനൊരു കാക്ടസ് വാങ്ങിയതല്ല, എനിക്ക് കാക്ടസിന് ഇത് പ്ലാന്റിങ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഒരു ചെറിയ പീസ്, 2-3 ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് വളർന്നു, നല്ല നന്നായിട്ട് സൂപ്പറായിട്ട് അത് വളർന്നു. അപ്പോൾ അതിന് ഞാൻ ഇതേ രീതിയിലാണ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയത്. പക്ഷേ നല്ലതായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വളരും. ഇത് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അറിയാമെന്നുള്ളവർ ആരെങ്കിലും എനിക്ക് ഇതിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ എന്നും പറയും കമൻറ്റ് ചെയ്യാൻ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരും എൻ്റെ സ്ഥിരം കസ്റ്റമർ, എൻ്റെ സ്ഥിരം കസ്റ്റമർ തന്നെ വരുന്ന സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ചേർന്ന് കസ്റ്റമർ ആയിരുന്നവരാണ്. അവർ തന്നെയാണ് എനിക്കിപ്പോൾ മെസ്സേജൊക്കെ ഇടുന്നത്, കമൻറ്റൊക്കെ ഇടുന്നതും. എനിക്ക് വീഡിയോ ഇടാതെ ഇരിക്കുന്ന സമയത്ത് എന്നോട് സംശയം എന്താ വീഡിയോ ഇടാത്തതെന്ന് അന്വേഷിക്കുന്നതെല്ലാം അവരാണ് കേട്ടോ. ഇതൊക്കെയാണൊരു സന്തോഷം. അപ്പോൾ നിങ്ങൾ ഓരോ കമൻ്റ് ഇടുക, അല്ലെങ്കിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇമോജി ചെയ്ത് ഇടുമ്പോൾ നമുക്കത് അത്രയും സപ്പോർട്ടാണ്.
അപ്പോൾ ഇതാണ് ആ പ്ലാന്റ് കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ എൻ്റെ പേരൊന്ന് പറയണേ. നല്ല ഭംഗിയാണ്, കാട്ടുചെടിയാണെന്ന് മാത്രം പറഞ്ഞുകളരുത് കേട്ടോ. അതൊരാണ് നല്ലൊരു അടിപൊളി ഹാൻഡ് പ്ലാന്റാണ്. എന്നാൽ അവിടെ തന്നെ നിന്ന് ചേച്ചിരുത്തേം ചോദിച്ചപ്പോൾ അവരെനിക്ക് പറഞ്ഞതാണ് കേട്ടോ, നല്ല അടിപൊളി ഒരു ഹാൻഡ് പ്ലാന്റ്സാണ്, നല്ല സൂപ്പറായിട്ട് വാങ്ങി തരും. എന്തായാലും ഒന്ന് ഇട്ട് നോക്കാം, എന്തായാലും ഒരു വെറൈറ്റി എന്നിരിക്കട്ടെ. എനിക്ക് ഈ വെരിക്കേറ്റഡായിട്ടുള്ള ലീവ്സൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതൊന്നും വരിക്കട്ടെ എന്ന് വിചാരിച്ച് വന്നെടുത്തു. അപ്പോൾ എന്തായാലും വളർന്നു വരുമ്പോൾ ഞാൻ ഷോർട്സായിട്ടൊരു വീഡിയോ ഇടാം. ഒരുപാട് വീഡിയോ എനിക്ക് ഷോർട്സായിട്ട് ഇടാനുണ്ട്, പക്ഷേ ഒരുപാട് ആൾക്കാർ കാണുന്നില്ല. അതാണെങ്കിൽ ഷോർട്ട് വീഡിയോ ഇടാനൊരു മടി. അപ്പോൾ അതങ്ങനെ റെഡിയായി. അപ്പോൾ ഇത് ഒരു കപ്പ് വെള്ളം മാത്രം, ഈ അളവ് തന്നെയായിരിക്കും എല്ലാ ദിവസവും ഓരോ കപ്പ് വെള്ളം. കാരണം ഇങ്ങനെ റെയിനേജാണ് ഇട്ടിട്ടില്ല, കാരണം തറയിൽ വേറെ വെള്ളം മീന് ഇടുന്നിട്ടാവണ്ട. അതുകൊണ്ട് വെയിൽ വന്ന് അത്രമാത്രം ഭയങ്കരമായ രീതിയിലാണ് അടിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഈ നമുക്കിത് ബുദ്ധിമുട്ടാവും, കാരണം എപ്പോഴും നമുക്ക് വെള്ളം ഒന്നും ഒഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. രണ്ട് നേരം എന്ന് വെച്ചാൽ ഒത്തിരി ചെടികളുള്ളതുകൊണ്ട് രണ്ട് നേരം ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് നടക്കില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരു നേരം വെള്ളം ഒഴിച്ചാൽ മതി, നല്ല ധാരാളമായിട്ട് അതിന് വളരാൻ അത്രയും മതി. എന്ന് വെച്ചാൽ ഞാനത് പരീക്ഷിച്ച് വിജയിച്ചാണ് എൻ്റെ അളക്കളിൻ്റെ ഡ്രെയിനേജോളം ഇട്ടിട്ടില്ല, പക്ഷെ നല്ല നന്നായിട്ട് തഴച്ചോളുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ വരും, അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഞാൻ ലൈവിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, പറ്റുന്നവരെ ആ ലൈവ് ഒന്ന് കണ്ട് നോക്കി അറിയാൻ പറ്റും. നന്നായിട്ട് നല്ല തഴച്ചോളർന്ന് വന്നിട്ടുണ്ട്, ഡ്രെയിനേജ് ഹോൾ ഇല്ല എന്നുള്ളതും ഞാൻ ആ ലൈവ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നന്നായിട്ട് ഫിരോഡോണ്ടോണ്ട് ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതും നന്നായിട്ട് താഴേക്ക് ഇങ്ങനെ മാല പോലെ വളർന്ന് വരും, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് നേരെ ഒരേ ലെവലിൽ നിന്ന് കട്ടി വളർത്തിയാൽ മതി. ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് വീണ്ടും വീണ്ടും കുറച്ച് കൂടുതൽ പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ കൂടുതലും ഒരു പ്രാവശ്യം ഒരു പ്ലാന്റ്സ് വാങ്ങിയാൽ അതിനെ വീണ്ടും എന്തെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറച്ച് കൂടുതലാക്കി ഒരു കട്ടിയായി രണ്ടായി മൂന്നായി അങ്ങനെ ആക്കാറാണ് പതിവ്. വാങ്ങിച്ചത് തന്നെ വീണ്ടും വാങ്ങാറില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിയത് തന്നെ വീണ്ടും വാങ്ങുന്നത് ഈ പോത്തോസിൻ്റെ വെറൈറ്റീസാണ്. ചിലതൊക്കെ ഈ എൻജോയ് പോത്തോസൊക്കെ എനിക്ക് പെട്ടെന്ന് വരാത്തതാണ്, അതുകൊണ്ട് ചില സമയം അത് ഞാൻ എൻജോയ് അല്ല മഞ്ജുള പോത്തോസ്, അതുകൊണ്ട് പിന്നെ അത് ഞാൻ വാങ്ങാറുണ്ട്. അപ്പോൾ ഇതൊരു സെറാമിക് പോട്ടാണ്, ഷൂ അല്ല, ഷൂവിൻ്റെ മോഡലുള്ള ഒരു സെറാമിക് പോട്ടാണ്. അതിലേക്ക് ഞാൻ മണിപ്ലാന്റ് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് വെച്ചപ്പോഴാണ് സത്യത്തിൽ നല്ല ഭംഗിയത്, ഞാൻ ക്യാക്ടസ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഷൂവിലുള്ളത് നല്ല രീതിയിൽ വളർന്നു, അതിനെങ്ങനെ വലിയ ശക്തിയിലാക്കിയപ്പോൾ ആൾ ഒരു ഏകദേശം ഒരു പൊക്കത്തിൽ വളർന്നു വന്നു. ഒരു സൈഡ് ഈ സൈഡിലിരിക്കുന്നതിന് അതൊന്ന് വെള്ളം ഓവർ വാട്ടറിങ് ചെയ്ത ക്യാക്ടസ് പോകും. അപ്പോൾ എൻ്റെ മോളതിന് വെള്ളം ഒഴിക്കും, ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിക്കും. പക്ഷേ ഇതിന് വെള്ളം ഒഴിച്ച് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് ഒഴിച്ച് അതിൻ്റെ മോള് വന്ന് ചീഞ്ഞു പോയി. പിന്നെ അതിലെ ആ പൊട്ടി മിക്സ് എല്ലാം ഒന്ന് മാറ്റി ഇപ്പോൾ പുതിയ ഇപ്പോഴുള്ള പെരളൊക്കെ ചേർത്ത പൊട്ടി മിക്സിലാണ് വെള്ളം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെന്താന്ന് വെച്ചാൽ പോത്തോസിന് വേണ്ടിയുള്ള പോട്ടുകളാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കിച്ചണിൽ സാധാരണ ഇതുപോലെ ചായ കപ്പിൽ റെയിൻബോ പെബിൾസ് ഇട്ടാണ് വയ്ക്കുന്നത്, അതിൽ വെള്ളം ഒഴിക്കും. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് ഇൻഡോർ പ്ലാന്റ് വയ്ക്കുന്നത് കുറച്ച് അപകടമുള്ള കാര്യമാണ്. കൊച്ചു മക്കളാണ്, ഈ കൊതുക് മുട്ടയിട്ട് ചിലപ്പോൾ പല അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലരൊക്കെ അത് അങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് വിഷമമായാലോ എന്ന് വിചാരിച്ച് അതങ്ങനെ വിട്ടുകളയെന്ന് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളായിട്ട് നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് എന്തായാലും എന്തൊക്കെ വാങ്ങുന്നു അതിൻ്റെ കൂടെ പോട്ട് വാങ്ങി ഒരുപോലെ എല്ലാവരെയും നിർത്തിയാണ് വെച്ചു. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. എന്നിട്ട് ഈ പെബിൾസ് അതിന് തന്നെ വെച്ചു, അതും എനിക്ക് ഇതിൽ വെയിലിപ്പെടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് തന്നെ ആ പെബിൾസും വെച്ചു, നല്ല ലൂസായിട്ടുള്ള നല്ല വെയിറ്റ് കുറഞ്ഞ പോട്ട് മിക്സാണ്. ആർക്ക് വേണമെങ്കിലും എടുക്കാം, ഹാൻഡ് പ്ലാന്റ്സിലായിരുന്നാലും പോട്ടിലായിരുന്നാലും അത് നല്ല സിമ്പിളായിട്ട് എൻ്റെ മോക്കെ തൂക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ കനം കുറവുള്ള പോട്ടി മിക്സാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്ര വെയിറ്റ് വേണ്ട. ഇതെൻ്റെ മോളിതിൻ്റെ ഇടയിൽ കൂടെ വരച്ച് പറഞ്ഞുള്ളൊരു കാണിച്ചാണ്, കാരണം അവർ സ്കൂളിൽ വിട്ട് വന്നു, വന്നിട്ട് ഇടവേളയ്ക്ക് കൃത്യസമയത്തിൻ്റെ വരച്ച പടങ്ങളുണ്ടെങ്കിൽ ഓടി വന്ന് സ്കൂളിൽ കുറേ വിശേഷങ്ങൾ പറഞ്ഞ് ഈ ഫോട്ടോ വന്ന് കാണിച്ചാൽ കേട്ടോ. ആ നന്നായിട്ട് പടം വരയ്ക്കും, എന്തൊക്കെയോ കാർട്ടൂൺ എനിക്ക് അതിനുള്ള കാർട്ടൂണിൽ
കഥാപാത്രങ്ങളൊന്നും. പക്ഷെ അവൾക്ക് നന്നായിട്ട് അറിയാം, അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് വരയ്ക്കും. കണ്ട് വരയ്ക്കുന്നതല്ല, അവളെ മൈൻഡിൽ വെച്ച് അത് വരയ്ക്കും. നന്നായിട്ട് വരയ്ക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞ കിച്ചണിലുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.